പിന്നാക്ക സമുദായങ്ങളും ന്യൂനപക്ഷ സമുദായങ്ങളും തമ്മിലുള്ള വേർതിരിവ് മനസ്സിലാക്കുന്നതിൽ ഹൈക്കോടതിക്ക് തെറ്റുപറ്റിയെന്നാരോപിച്ച് സുപ്രീം കോടതിയിൽ ഹർജി ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ ജനസംഖ്യാനുപാതികമായി വിതരണം ചെയ്യണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെയാണ് കോടതിയിൽ അപ്പീൽ മുസ്ലിം വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്ന ഹൈക്കോടതി വിധി ഉടൻ സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുസ്ലിം വിഭാഗങ്ങളുടെ പിന്നാക്ക അവസ്ഥ മറികടക്കുന്നതിനാണ് സെറ്റാർ സമിതിയുടെയും പാലോളി സമിതിയുടെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതികൾ കൊണ്ടുവന്നത് എന്നാൽ ഹൈക്കോടതി വിധിയോടെ മറ്റ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ മുന്നാക്ക വിഭാഗങ്ങൾക്കും ആനുകൂല്യം ലഭിക്കുന്ന സാഹചര്യമാണ് പിന്നാക്ക അവസ്ഥയിലുള്ള ന്യൂനപക്ഷ മതവിഭാഗത്തിന് ഭരണഘടന ഉറപ്പ് നൽകുന്ന ആനുകൂല്യം മറ്റുള്ളവർക്ക് നൽകാൻ കഴിയില്ലെന്നും മൈനോറിറ്റി ഇന്ത്യൻസ് പ്ലാനിംഗ് ആൻഡ് വിജിലൻസ് കമ്മീഷൻ ട്രസ്റ്റ് സുപ്രീം സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ജസ്റ്റിസ് ജെ ബി കോശിയുടെ അധ്യക്ഷതയിൽ ക്രിസ്ത്യൻ സമുദായത്തിലെ പിന്നാക്ക അവസ്ഥ പഠിക്കുന്നതിന് സംസ്ഥാന സർക്കാർ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികൾക്കിടയിൽ പിന്നാക്ക അവസ്ഥ ഉണ്ടെന്ന് ഈ സമിതി കണ്ടെത്തിയാൽ സർക്കാരിന് അവർക്കായി പ്രത്യേക പദ്ധതികൾ രൂപീകരിക്കാം എന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ട്രസ്റ്റിന്റെ ഹർജി അഭിഭാഷകൻ ഹാരിസ് ബിയാനാണ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് കേസിൽ കേരള കൗൺസിൽ ഓഫ് സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് ജനസംഖ്യാനുപാതത്തിൽ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത് അർഹരായ മുസ്ലിം പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികളുടെ പഠനത്തിന് തന്നെ വെല്ലുവിളിയാണ് സച്ചാർ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പ് മുസ്ലിം സമുദായത്തിലെ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ബുദ്ധിമുട്ടുകൾ പഠിച്ചിട്ടാണ് അതിനാൽ തന്നെ മാറ്റങ്ങൾ വരുത്തുന്നതിന് സ്കോളർഷിപ്പ് ലക്ഷ്യത്തിൽ തന്നെ മാറ്റം വരുത്തുന്നത് കാരണമാകുന്നു ക്രിസ്ത്യൻ സമുദായത്തിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ജസ്റ്റിസ് ജെ ബി കോശിയുടെ റിപ്പോർട്ട് വന്നാൽ ആണ് കഴിയുക ഇതിൽ കാലതാമസം ഉണ്ടാകുന്നത് ഇപ്പോഴത്തെ വിധയെയും അത് നടപ്പിലാക്കുന്നതിനെയും ബാധിക്കും